ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡി ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പി എസ് എൻ ഗാർഡൻ്റെ വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത്, പെരിന്തൽമണ്ണയിലുള്ള പി എസ് എൻ ഗാർഡൻ. അപ്പോൾ ആ ഗാർഡനിലെ തന്നെ പോട്ടിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഈ ഒരു പി എസ് എൻ നഴ്സറി ഉള്ളത്. അപ്പോൾ ഒത്തിരി അവിടെ നമ്മുടെ അവർ തന്നെ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന പലതരം പ്ലാന്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് നോക്കൂ. അപ്പോൾ നമ്മൾ പോട്ടിലേക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് ഡിസൈൻഡ് പോട്ടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പോട്ട് കണ്ടില്ലേ, ഇതിനൊരു 150 rupees ആണ് റേറ്റ്. പല റേറ്റിലുള്ള പോട്ടുണ്ട് കേട്ടോ, നല്ല കോസ്റ്റ്ലി ആയതുമുണ്ട്, അതുപോലെ തന്നെ ചീപ്പ് റേറ്റിലുള്ളതും ഉണ്ട്. അപ്പോൾ വൈറ്റ് പോട്ടും ബ്ലാക്കും പിന്നെ കളേർഡായിട്ടുള്ള പോട്ട്സൊക്കെ ഒത്തിരി ഉണ്ട്. ഒരു ക്വിക്ക് വിസിറ്റാണിത്. അപ്പോൾ എനിക്ക് എല്ലാം ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്തതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, നല്ല ഇൻഡോർ പോട്ട്സാണ്, വൈറ്റ് കളറിലുള്ളത്. സാധാരണ ഒരു പ്ലാസ്റ്റിക്കിനേക്കാളും ഫൈബറിനേക്കാളും കുറച്ചും കൂടിയൊക്കെ ബലമുള്ള ടൈപ്പാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ വലിയൊരു കാര്യം, ഇതിലെല്ലാത്തിലും റേറ്റ് എഴുതിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് റേറ്റ് നോക്കിയിട്ട് നമുക്ക് ബഡ്ജറ്റിനനുസരിച്ചുള്ളതൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് 130, അതും ഇൻഡോർ പോട്ടുകളാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ ഇൻഡോർ പോട്ട്സ് പല ടൈപ്പ് ഉണ്ട്, ഹാങ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്, നമ്മുടെ വൈറ്റ് കളറിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ അതുപോലെയുള്ളത്. പിന്നെ ഈ പോട്ട് നോക്കുക, അത് സെൽഫ് വാട്ടറിങ് പോട്ടാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഈ തിരിനന മെത്തേഡ് ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ താഴെയുള്ളൊരു ട്രേയിൽ ആ ട്രേ ഉണ്ട് അറ്റാച്ച്ഡ് ആയിട്ട്, അതിൽ നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം അകത്തേക്ക് കയറി നല്ല നനവുള്ള ടൈപ്പ് ഉണ്ടാവും. ഈ ഒരു പോട്ടൊക്കെ നോക്കും, ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ടാണ്. അത് നമ്മൾ വലിയ ടൈപ്പ് പാമൊക്കെ വെക്കാൻ പറ്റിയത്, ഒരു സിമെൻറ്റ് പോട്ടിൻ്റെ ലുക്ക് ഉണ്ട്, പക്ഷേ ഇത് സംഭവം ഫൈബർ തന്നെയാണ്. അപ്പോൾ നല്ലൊരു സിറ്റ് ഔട്ട്, ലോങ് സിറ്റ് ഔട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ പോട്ടിലൊരു പാമൊക്കെ വെച്ചാൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ ഒത്തിരി പോട്ടുകളുടെ കളക്ഷനുണ്ട്. പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രൈസാണ് ഇവിടെ ഉള്ളത്. ഒരു 15 rupees മുതലുള്ള ചെറിയ പോട്ട് മുതൽ നമുക്ക് 1000 above ഉള്ള വലിയ വലിയ ഭംഗിയുള്ള പോട്ടുകളും ഉണ്ട്. അപ്പോൾ ചില പോട്ടുകളൊക്കെ ഭയങ്കര അട്രാക്റ്റീവാണ്. ഇത് കണ്ടില്ലേ, മിക്സിയുടെ ജാറ് പോലെയൊക്കെ ഇരിക്കുന്ന നല്ല ഗ്ലാസ് ജാറ് പോലെയുള്ള, ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് കേട്ടോ, അങ്ങനത്തെ പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് 240-230 ആ റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് വാട്ടർ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ അട്രാക്റ്റീവായിട്ട് പറ്റും. പിന്നെ ഇങ്ങനത്തെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്, വൈറ്റും ബ്ലാക്കും തന്നെയാണ് അധികം ഉള്ളത്, പക്ഷേ കളറും ഉള്ളതും ഉണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കളർ തീം അനുസരിച്ചൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഇതാ ഡിഫറെൻറ്റ് കളർ. ഇപ്പോൾ സിമെൻറ്റിൻ്റെ കളറ് തൊട്ടിട്ട് നല്ല ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള ഗ്രീന്, യെല്ലോ, അങ്ങനെ പർപ്പിള്, അങ്ങനെ പല പല കളറിലുള്ള ഇൻഡോർ പോട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കളറിലാണ് നമ്മുടെ വീട് തീം ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ പോട്ടുകളൊക്കെ തന്നെ ഒന്നല്ലെങ്കിൽ ഒന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാത്തിലും തന്നെ വാട്ടറിങ് കളക്ഷൻ ടൈപ്പ് ഒരു ട്രേ അടിയിലുള്ളതൊക്കെ ഉണ്ട്. ടിഫിൻ ബോക്സിൻ്റെയൊക്കെ ഷേപ്പിലുള്ള പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഈ ഗാർഡൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചെടികളെ പറ്റിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതും ഇത് ഈ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ ബാക്കി പോട്ടിൻ്റെ ഏരിയയിലേക്കൊക്കെ വരുന്നു. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സ്ക്വയർ ടൈപ്പ് പോട്ടുകളുണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ പറ്റിയത്. പിന്നെ ബോട്ടിൽസ് ഉണ്ട്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുള്ള ബോട്ടിൽസൊക്കെ ഉണ്ട്. വൈറ്റ് പോട്ട് തന്നെയാണ് ഇവിടെ അധികമായിട്ടും ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പെബിൾസും അത്യാവശ്യം നമ്മുടെ ഇതിന് ചെടികളുടെ കൂടെ നമുക്ക് വെക്കാൻ പറ്റിയ ടൈപ്പ് ക്യൂരിയോസും ഒക്കെ ഉണ്ട് കേട്ടോ. മണ്ണ് കൊണ്ടുണ്ടാക്കിയത്, ടെറാക്കോട്ട കൊണ്ട് ഉണ്ടാക്കിയത്, അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് പോട്ട്സാണ് ഈ ഒരു ഭാഗത്ത് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ നല്ല കുടം പോലെയുള്ളത്, കൂജ പോലെ, ഭരണി പോലെയൊക്കെയുള്ള ഷേപ്പ് ഉള്ളതുണ്ട്. അപ്പോൾ ആൻറ്റിക് ലുക്ക് കിട്ടുന്ന വീടുകൾക്കൊക്കെ നമുക്ക് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ഇൻഡോർ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിലേറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഘടകമാണല്ലോ പോട്ടുകൾ, ഇപ്പോൾ ഹാങ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടെറാക്കോട്ടയിലുള്ളത്, നല്ല ബെല്ലുകൾ, മണ്ണുകൊണ്ടുള്ള വിളക്കുകൾ, അങ്ങനത്തെയൊക്കെ ക്യൂരിയോസൊക്കെ നമുക്ക് ഒരുപാടുണ്ട്, പല ടൈപ്പിലുള്ള പോട്ടുണ്ട്. ഇതെല്ലാം തന്നെ പെട്ടെന്നൊന്നും വീണ പൊട്ടുന്ന ടൈപ്പല്ല എന്നാണ് പറഞ്ഞത്, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പാണെന്ന്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ
നമ്മൾ ടേബിളിലൊക്കെ അലങ്കരിച്ച് വെക്കാൻ പറ്റിയ പെബിൾസൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ടൈപ്പ് പോട്ടുണ്ട്. പിന്നെ പെബിൾസ് ഒത്തിരി ഉണ്ട്. ഈ ഒരു പോട്ടൊക്കെ നോക്കിയപ്പോൾ 8 rupees ആണ്. ഒരുപാട് വൈഡ് റേഞ്ച് ഷേപ്പാണ്, ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ്, പിന്നെ ഒരു ഡംബലിൻ്റെ ഷേപ്പ്, അങ്ങനെ പല ടൈപ്പിലുള്ള പോട്ടൊക്കെ അവൈലബിൾ ആണ്. ആദ്യം പറഞ്ഞ പോലെ പെബിൾസ് പല ടൈപ്പിൻ്റെ റോക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വലിയ റോക്ക്, ചെറിയ കളറുള്ള പെബിൾസ്, നമുക്ക് അക്വേറിയത്തിൽ ഇടാൻ പറ്റിയ പെബിള്, പിന്നെ നമ്മുടെ ക്ലേ ബോൾസ് ഉണ്ട്. അതെല്ലാം 160, 100 അങ്ങനെ പറഞ്ഞിട്ടാണ് അതിൻ്റെ വെയ്റ്റ് അനുസരിച്ച് കിട്ടുന്നത്. ഇതും നമ്മുടെ ബോൺസായിക്കൊക്കെ പറ്റിയ പോലത്തെ അധികം വേരില്ലാത്ത ടൈപ്പ് ചെടികൾക്കൊക്കെ പറ്റിയ പോട്ടാണ്. ടെറാക്കോട്ടയ്ക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.